അമിതവണ്ണം പ്രശ്നമായി കാണുന്നവരെ പോലെ തന്നെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരും. എത്രയും പെട്ടെന്ന് വണ്ണം വയ്ക്കാനുള്ള വഴികൾ തേടി പോകുമ്പോൾ അനാരോഗ്യകരമായ മാർഗങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വശത്ത് ആളുകൾ അമിതവണ്ണം കുറച്ച് ശരീരം ഫിറ്റാക്കാൻ ഒരുപാട് പാടുപെടുകയാണ്. ചുമ്മാ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ശരീരപ്രകൃതം ഉള്ളവരാണ് തങ്ങൾ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയില്. മറുവശത്ത് എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കാത്ത വേറൊരു കൂട്ടർ. എന്തൊക്കെ കഴിച്ചിട്ടും ശരീരം ഉണങ്ങി ശോഷിച്ചിരിക്കുന്ന അവസ്ഥ. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കണ്ടാലോ, ഇത്രയൊക്കെ കഴിച്ചിട്ടും എങ്ങനെ ഇതുപോലെ മെലിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പലരും അത്ഭുതപ്പെടാറുണ്ട്. സത്യത്തിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരെക്കാൾ ബുദ്ധിമുട്ടുന്നത് കുറച്ചെങ്കിലും വണ്ണം വെക്കാനുള്ള വഴികൾ തേടുന്നവരാണ്. ശരീരഭാരം വർദ്ധിപ്പിച്ച് ആകാരഭംഗി മെച്ചപ്പെട്ടതാക്കാൻ എന്ത് സാഹസവും ചെയ്യാൻ ഇക്കൂട്ടർ തയ്യാറാണ്. ആളുകളുടെ പല വിധത്തിലുള്ള ഉപദേശങ്ങൾ സഹിച്ചാണ് ഇവർ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത് പോലും. മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ ഒന്നും ആഹാരം കഴിക്കാത്തവരും ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തവരുമാണ്. കാരണത്താൽ തന്നെ മെലിഞ്ഞിരിക്കുന്നവരെ കാണുമ്പോൾ ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും കെട്ടഴിക്കാൻ എല്ലാവർക്കും നല്ല മിടുക്കാം. വാസ്തവത്തിൽ ഈ ഉപദേശങ്ങളൊക്കെ മെലിഞ്ഞവരിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ കുറച്ചൊന്നുമല്ല. മെലിഞ്ഞിരിക്കുന്നവർ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, നിന്റെ ശരീരപ്രകൃതി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇത്തിരി കുറഞ്ഞാൽ എന്തെങ്കിലും അസുഖമാണോ എന്ന ചോദ്യം വേറെ. ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുമല്ലോ, എവിടെയെങ്കിലും പിടിച്ചു നിൽക്ക്, ഇത്തിരി കൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രസ്സ് നിനക്ക് നന്നായി ഇണങ്ങിയേനെ എന്ന് തുടങ്ങി പ്രത്യക്ഷമായും പരോക്ഷമായും മെലിഞ്ഞവരോട് കമന്റ് പറയുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ഭാരം വർദ്ധിപ്പിക്കാൻ ഇവർ ചെയ്യാത്ത പരീക്ഷണങ്ങളൊന്നുമില്ല എന്ന്. ഒരല്പം വണ്ണം കൂട്ടാൻ എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ച് തളർന്നവരാണോ നിങ്ങൾ, വിഷമിക്കേണ്ട. ഭാരം വർദ്ധിപ്പിച്ച് ശരീരം കൂടുതൽ ഭംഗിയുള്ളതാക്കാനുള്ള ചില ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ ടിപ്സാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക. വണ്ണം കൂട്ടാനുള്ള ആദ്യ പടിയായി മെലിഞ്ഞിരിക്കുന്നവർ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. കാരണം ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രോട്ടീനാണ്. മസിൽ വികസിക്കാൻ ഉൾപ്പെടെ പ്രോട്ടീൻ പൗഡറുകൾ കഴിക്കുന്നവരെ കണ്ടിട്ടില്ലേ? കൂടാതെ അണ്ടിപ്പരിപ്പുകൾ, ചീസ്, മുട്ട, മീൻ, തൈര്, കോഴിയിറച്ചി, ബീഫ് തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പച്ചക്കറികളും ധാന്യവർഗ്ഗങ്ങളും പാലുമൊക്കെ നിശ്ചിത അളവിൽ കഴിക്കാം. രണ്ടാമത്തെ ടിപ്സാണ് പാലും മിൽക്ക് ഷേക്കുകളും ധാരാളം കഴിക്കണം. ശരീരഭാരം വർദ്ധിപ്പിക്കാൻ രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് പാല് കുടിക്കുന്നത് ശീലമാക്കുക. ഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വെയിറ്റ് ഗെയിൻ മിൽക്ക് ഷേക്കുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. പാലുപയോഗിച്ചുണ്ടാക്കുന്ന സ്മൂത്തികളും ഇടയ്ക്ക് കുടിക്കാവുന്നതാണ്. മൂന്നാമത്തേത് ഏത്തപ്പഴം കഴിക്കുക. വണ്ണം വെക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഏത്തപ്പഴം. പാലും ഏത്തപ്പഴവും മുട്ടയും ദിവസവും കഴിക്കാം. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നെയ്യിൽ വഴറ്റി കുറച്ച് പഞ്ചസാരയും വിതറി കഴിക്കാവുന്നതാണ്. ഏത്തപ്പഴവും പാലും ചേർത്ത് ഷേക്കടിച്ചും രാവിലെ കഴിക്കാം. അടുത്തത് കലോറിയും അന്നജവും കൂട്ടുക. ശരീരഭാരം കൂട്ടാൻ കലോറി കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കും. പച്ചക്കറികൾ, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ വേണ്ടുവോളം കഴിക്കാം. ഓട്സ്, ബാർലി, ചോറ് തുടങ്ങിയവയുടെയും അളവ് കൂട്ടാം. നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് പേശികളെ ബലപ്പെടുത്താനും ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാനും ഗുണകരമാണ്. അടുത്തത് ജങ്ക് ഫുഡിനോട് ബൈ പറയണം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് വണ്ണം വെച്ചാൽ മതിയെന്ന് വിചാരിച്ച് കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിക്കരുത്. ഫാസ്റ്റ് ഫുഡും പിസയും മറ്റ് ജങ്ക് ഫുഡും ഒക്കെ പരമാവധി ഒഴിവാക്കുക. എന്നാൽ ഇവയൊന്നും വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല, ശീലമാക്കരുതെന്ന് മാത്രം. അടുത്തത് ഭക്ഷണത്തിന്റെ ഇടവേള കുറയ്ക്കുക. ആളുകളുടെ കമന്റുകൾ സഹിക്കാനാവാതെ വണ്ണം വെക്കണമെന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പൊടുന്നനെ ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. അത് വേണ്ട. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് കുറഞ്ഞ തോതിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. വിശന്നിരിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണം എടുത്തതിന് ശേഷം 4 മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരരുത്. ഇനി മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വർദ്ധിപ്പിക്കുക. അമിതവണ്ണം ഒഴിവാക്കാൻ കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ള ചോറ് പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാറില്ല. ഇപ്പോൾ വണ്ണം വെക്കാനുള്ള എളുപ്പമാർഗവും അത് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഹൈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വണ്ണം വെക്കാൻ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും എന്ന് കരുതി ഇവ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊഴുപ്പിൽ തന്നെ പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങളുണ്ട്. പൂരിത കൊഴുപ്പടങ്ങിയ മീനെണ്ണ, ചുവന്ന മാംസം തുടങ്ങിയവ പാടെ ഒഴിവാക്കുക. അപൂരിത കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഡയറ്റിന്റെ ഭാഗമാക്കാം. കൊഴുപ്പ് നീക്കിയ ഇറച്ചി, കൊഴുപ്പില്ലാത്ത പാല്, പച്ചക്കറികൾ, പഴങ്ങൾ, കോഴിയിറച്ചിയിലെ നെഞ്ചു ഭാഗം തുടങ്ങിയവ കഴിക്കാം. അടുത്തത് നട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ശീലമാക്കുക. ഇതൊക്കെ എനർജി ഡെൻസ് ഫുഡായാണ് കണക്കാക്കപ്പെടുന്നത്. ആഹാരം കഴിക്കാൻ തോന്നുന്നില്ലാത്ത അവസരങ്ങളിലും ഒരേ തരം ആഹാരം കഴിച്ച് മടുക്കുന്ന സന്ദർഭങ്ങളിലും അണ്ടിപ്പരിപ്പുകളും മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാവുന്നതാണ്. അടുത്തത് വ്യായാമം ശീലമാക്കണം. ശരീരഭാരം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വ്യായാമം ചെയ്യാൻ മറന്നു പോകരുത്. ദിവസവും 1 മണിക്കൂറെങ്കിലും നടത്തത്തിനായി മാറ്റിവെക്കണം. വ്യായാമങ്ങൾ വിശപ്പുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പ്രത്യേകിച്ച് കാർഡിയോ വ്യായാമങ്ങൾ, നീന്തൽ, ജോഗിങ് തുടങ്ങിയവ ശീലമാക്കുക. മികച്ച ഫലം ഉറപ്പാണ്, അതും ചെറിയ കാലയളവിൽ തന്നെ. അടുത്തത് നന്നായി ഉറങ്ങുക. ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ഉറക്കം ആവശ്യമാണ്, എങ്കിലേ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാകൂ. പ്രായപൂർത്തിയായ ഒരാൾക്ക് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറക്കം അനിവാര്യമാണ്.
രാവിലെ ക്ഷീണം കൂടാതെ ഉണരാനും ദിവസം മുഴുവൻ ഉണർവോടെ ഇരിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും രാത്രിയിലെ സുഖനിദ്ര കൂടിയേ തീരും. അടുത്തത് വിശപ്പില്ലായ്മയ്ക്ക് പരിഹാരം കാണുക. മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ളവർ പലരും വണ്ണം വെക്കാൻ എന്ന ഉദ്ദേശത്തോടെ ആഹാരം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വിശപ്പില്ലായ്മ. അതിനെന്താണ് ഒരു പരിഹാരം? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അല്പദൂരം നടന്നാൽ മതി. നടന്നു കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. അതേസമയം ഒട്ടും കഴിക്കാൻ തോന്നുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്താണെങ്കിലും അത് തിരഞ്ഞെടുത്ത് കഴിക്കാം. ഏറ്റവും അവസാനത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പുള്ള വെള്ളം കൂടി ഒഴിവാക്കുക. വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്ന മാർഗങ്ങളിലൊന്നാണ് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നതോടെ വയർ പകുതി നിറഞ്ഞെന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിന്റെ അളവും സ്വാഭാവികമായിട്ടും കുറയുന്നു. എന്നാൽ വണ്ണം വെക്കുന്നതാണ് ലക്ഷ്യമെങ്കിൽ ഭക്ഷണത്തിന്റെ മുമ്പുള്ള വെള്ളം കൂടി ഒഴിവാക്കി ഭക്ഷണം കഴിക്കണം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു